നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ മുഖ്യൻ സമ്മതിച്ചു, എല്ലാം തട്ടിപ്പായിരുന്നുവെന്ന്. വ്യാജ ചെമ്പോല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ പേരും പറഞ്ഞ് വിശ്വാസികൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചാനലിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സഹിൻ ആൻ്റണിയുടെ കാര്യം കഷ്ടം തന്നെയാണ്. അദ്ദേഹം നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്വേഷണം ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുമുണ്ട്. 24 സഹിൻ ആൻ്റണിയെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നേരത്തെ ദീപക് ധർമ്മടത്തിനെ എങ്ങനെയാണോ അടിച്ചു പുറത്താക്കിയത്, അതുപോലെ അടിച്ചു പുറത്താക്കേണ്ടി വരും, അല്ലെങ്കിൽ മൊത്തത്തിൽ നാറും എന്ന അവസ്ഥയിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായി ഓൺലൈൻ മീഡിയകളെല്ലാം അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുഖ്യമന്ത്രി ഇതാ സാഷ്ടാംഗം പറഞ്ഞിരിക്കുന്നു, ഇതിൽ വ്യാജമാണ് എന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴും മുഴുവൻ തെളിഞ്ഞു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. DGP ആയിരിക്കവേ ലോക്നാഥ് ബെഹ്റ മോൻസൻ മാവുങ്കലിന്റെ വീട് സന്ദർശിച്ചതും അവിടെ കൃത്യമായും ഇടപെടൽ നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും തനിക്കറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ബീറ്റ് ബോക്സ് സ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പോലീസ് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. സംസ്ഥാന പോലീസിനെ മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു മോൻസൻ മാവുങ്കലിന്റെ രണ്ട് വസതികൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയ സംഭവം. മോൻസൻ ഒരു വ്യാജനാണെന്നും തട്ടിപ്പുകാരാണെന്നും മനസ്സിലാക്കിയ നിമിഷം ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്നുള്ളത് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയാണ്. അദ്ദേഹം കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആയി ചുമതലയേറ്റ ശേഷം ഇപ്പോൾ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചതുപോലും ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സർക്കാരിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒക്കെ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഏതായാലും വ്യാജ ചെമ്പോലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെമ്പോല വ്യാജമാണ് എന്ന് ഏകദേശം തെളിഞ്ഞിട്ടുണ്ടെന്നും ചെമ്പോല യാഥാർത്ഥ്യമെന്ന് സർക്കാർ ഒരു ഘട്ടത്തിലും അവകാശവാദം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം കേട്ട് സത്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് അമ്പരന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്ലേറ്റ് മാറ്റാൻ അറിയാമല്ലേ നമ്മുടെ മുഖ്യന് എന്ന് പലരും ചിന്തിച്ചു പോവുകയാണ്. എന്തൊക്കെയായിരുന്നു തട്ടിവിടൽ? നവകേരളം, അതോടൊപ്പം വനിതാ മതിൽ, ശബരിമലയിൽ യുവതീ പ്രവേശനം, എല്ലാം അവസാനം ശക്തമായ തിരിച്ചടികളായി നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. സമാനതകളില്ലാത്ത രീതിയിലുള്ള ഭക്തരുടെ ഹർജികളും സ്യൂട്ടുകളും ഇനി ഓരോ നിമിഷം വരുമെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വ്യാജ വാർത്ത ചമച്ചവർക്കെതിരെയും ശക്തമായ നിയമ നടപടി ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ശംഖു കെ വാര്യർ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പുരാവസ്തുവാണോ എന്നത് പരിശോധിക്കേണ്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്നും അതിനുള്ള നടപടികൾ തുടങ്ങിയതായും മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇതിൻ്റെ ആത്യന്തികമായ കാര്യം പറയേണ്ടതെന്ന് മുഖ്യനും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ സ്വയം CPM പാർട്ടി ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇതാണ് ചെമ്പോല എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം തെളിഞ്ഞല്ലോ. അത്രയെങ്കിലും കോമൺ സെൻസ് വർക്കൗട്ട് ആകുന്നുണ്ടല്ലോ അല്ലേ?